അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അസൂസ് വേൾഡ്. ഇന്ന് നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള സ്നോ വൈറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പുഡിങ് നമ്മുടെ മുട്ട ഉപയോഗിക്കാതെ അതുപോലെ തന്നെ ആവിയിൽ വേവിച്ചൊന്നും എടുക്കാതെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ. മുട്ടൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല, മുട്ട ചേർക്കുന്നേ ഇല്ല നമ്മൾ ഈ ഒരു റെസിപ്പിക്ക്. നല്ല തൂവെള്ള പുഡിങ് ആയിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള നല്ല എന്താ പറയുക, നമ്മൾ സ്നോ പോലത്തെ ഒരു മഞ്ഞ് പോലത്തെ പുഡിങ് തന്നെയാണ് ഈ ഒരു പുഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ മുട്ട ഒന്നും ചേർക്കാതെ നമ്മുടെ സാധാ പുഡിങ് സെറ്റ് ചെയ്യണ പോലെ സെറ്റ് ചെയ്തിട്ട് എടുക്കുന്ന പുഡിങ്ങാണ് കേട്ടോ. സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് പ്ലെയിൻ ജെലാറ്റിൻ 10 ഗ്രാം പ്ലെയിൻ ജെലാറ്റിന് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഫ്ലേവർലെസ് ആയിട്ടുള്ള ജെലാറ്റിനാണ് കേട്ടോ. ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 4 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ വെച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ജെലാറ്റിൻ നന്നായിട്ടൊന്ന് കുതിർന്ന് വരാൻ, മെൽറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം, ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ ഒരു സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലോട്ട് ഒരു 1/2 ലിറ്ററോളം പാല് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1/2 ലിറ്റർ പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തിളച്ച് വരേണ്ട ആവശ്യമില്ല, പാല് ഒന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പഞ്ചസാര നിങ്ങൾ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക, കാരണം നമ്മൾ പുഡിങ്ങിൽ എപ്പോഴും മധുരം കുറച്ച് കൂടുതൽ നിൽക്കണമെങ്കിൽ മാത്രം നമ്മൾ സെറ്റായിട്ട് പുഡിങ് സെറ്റായിട്ട് തണുത്ത് വരുന്ന സമയത്ത് മധുരം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ മധുരം ഇല്ലാഞ്ഞ പുഡിങ് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ മധുരം ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ മെൽറ്റാക്കി വെച്ചിട്ടില്ലേ ജെലാറ്റിന്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ജെലാറ്റിന് ചേർത്ത പാടെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം, തിളക്കാൻ നിൽക്കാൻ പാടില്ല. ജെലാറ്റിന് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായി മെൽറ്റാക്കിയിട്ടുള്ള ജെലാറ്റിനാണ് കേട്ടോ. അതിലോട്ട് ഈ ചൂട് പാലിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മെൽറ്റ്, ഈ ചൂട് പാലിൽ ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് മെൽറ്റായിക്കോളും ജെലാറ്റിന്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക, തിളച്ചാലേ അല്പം പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾക്ക് ഈ പാലൊന്ന് തണുത്ത് വരണം, അതുവരെ വെയിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ, ഒരു വലിയ ബൗളിലോട്ട് ഈ ഒരു പാല് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഈ പാലൊന്ന് തണുപ്പിച്ചെടുക്കണം, എന്നിട്ട് മാത്രം നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സും ചെയ്തെടുക്കാൻ പറ്റുള്ളൂ, പുഡിങ് സെറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നിങ്ങൾ ഈ പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ പാല് ഇതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു പാലിൻ്റെ മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം വേറെ നമ്മൾ ബീറ്റ് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റായിട്ട് ഈ പാലിലോട്ട് ചേർത്ത് കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാല് ചൂടുണ്ടാവാൻ പാടില്ല, തണുത്ത പാലായിരിക്കണം. അപ്പോൾ വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് വിപ്പ് ചെയ്യുമ്പോൾ നന്നായിട്ട് വിപ്പ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നത് തണുത്ത പാലാകുമ്പോഴാണ്. ചൂടുണ്ടായാൽ നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. വിപ്പിംഗ് ക്രീം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾ ഈ ഒരു ബൗളിൻ്റെ പകുതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അന്ന് ഡബിളായിട്ട് നമുക്ക് കിട്ടണം. അതുവരെ ബീറ്റ് ചെയ്തിട്ട് എടുക്കട്ടെ. എത്രത്തോളം നമ്മൾ വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് ബീറ്റ് ചെയ്യണോ അത്രത്തോളം നമ്മുടെ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് നമുക്ക്, പുഡിങ്ങിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഇനി ഞാനിതിൽ വാനില എസൻസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസും ചേർത്ത് കൊടുക്കുക. കാരണം ഞാൻ ചേർത്ത് കൊടുക്കാതെ ഞാൻ റീച്ചസിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഫ്ലേവറുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് അതിൽ ഇനി വാനില എസൻസ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടെക്സ്ചറാണ് വേണ്ടത്, നല്ല സ്റ്റിഫായിട്ട് കിട്ടേണ്ട. പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ടെക്സ്ചറാണ് വേണ്ടത്, നല്ല ക്രീമി ആയിട്ടുള്ള ഈ ഒരു ടെക്സ്ചറ് മതി. നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യണ ഒരു ട്രേ എടുത്തിട്ടുണ്ട്, ഇതുപോലെ ഒരു ബൗളെടുക്കുക. നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും. മുഴുവനായി തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ
ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഒരു 4 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റാക്കി എടുക്കുകയാണ് വേണ്ടത്. താഴെ വെക്കുന്നതിനേക്കാളും കൂടുതൽ നല്ലത് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഒരു 4-3 മണിക്കൂറോളം നന്നായിട്ട് സെറ്റായിട്ട് എടുക്കുക. എന്നാൽ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാനും പറ്റും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഐസായി പോവുമൊന്നുമില്ല ഫ്രീസറിൽ വെച്ചെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ 3 മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീമി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, മുകൾ ഭാഗം നല്ല ക്രീമി ടെക്സ്ചറാണ്. അപ്പോൾ സാധാ നമ്മളൊരു പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ടെക്സ്ചർ അല്ല കേട്ടോ ഈ ഒരു പുഡിങ്ങിന് ഉണ്ടാവുക. നല്ല സ്നോ, പേര് പോലെ തന്നെ നല്ല സ്നോ പോലെയുള്ള പുഡിങ്ങാണ്, മഞ്ഞ് പോലെയുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ നന്നതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക നമുക്ക്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ക്രീമി സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ഫ്ലഫി ആയിട്ടുള്ള പുഡിങ്ങാണ്, സ്നോ പോലെ തന്നെ. നമ്മൾ മാർഷ്മെല്ലോസ് ഒക്കെ ഉണ്ടാവും, ആ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് തോന്നും കാണുമ്പോൾ. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ട് തയ്യാറാക്കിയിട്ട് ഇത് കഴിച്ച് നോക്കി തന്നെ വേണം കേട്ടോ. പിന്നെ മുകളിൽ ഞാൻ ചെറീസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. കാരണം ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുത്തതെന്നുള്ളൂ. നിങ്ങൾ ചെയ്യുകയാണെന്നെങ്കിൽ വൈറ്റ് തന്നെ ആയിരിക്കും കൂടുതൽ നല്ലത്, ചെറിയൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഞാൻ, ഇതുപോലെ ആയിരിക്കും ഇത് കാണാൻ. നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി, ഒരു വെൽവെറ്റ് ടെക്സ്ചർ ആയിരിക്കും കേട്ടോ ഈ ഒരു പുഡിങ്ങിന് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി കഴിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെയുണ്ട് എന്ന്. ക്രീമി ആയിട്ടുള്ള പുഡിങ്ങാണ്, നിങ്ങൾക്ക് പാർട്ടികൾക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെ കേട്ടോ. കാരണം ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കഴിക്കാനും തയ്യാറാക്കാനും തോന്നുന്ന ഒരു പുഡിങ്ങാണ്. കാണാനും നല്ല മൊഞ്ചായിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറക്കരുത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.